പക്ഷെ നാലുപാടും എന്താ ഉള്ളത്? രണ്ടാം ശ്ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഒമ്പതാം ദശകത്തിലെ രണ്ടാം ശ്ലോകം. മഹാർണവ വിഘൂർണിതം, വലിയ അർണ സമുദ്രം, ആ സമുദ്രത്തിൽ തിരകൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു, തിരകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാർണവ വിഘൂർണിതം കമലം, ആ സമുദ്രത്തിൽ ഈ താമര മാത്രമുണ്ട്. കമലമേവ തത് കേവലം വിലോക്യ, ആ കമലത്തിനെ മാത്രം കണ്ടിട്ട്, വിലോക്യ കണ്ടിട്ട്, തത് ഉപാശ്രയം തവ തനും, ആ കമലം എവിടുന്നാണ് വന്നത്? ആ കമലത്തിന് ആശ്രയം ഭഗവാന്റെ ശരീരമാണ്. തവ തനും, അത് ന ആലോകയൻ, അത് കണ്ടില്ല. കമലത്തിന് ആശ്രയമായിരിക്കുന്ന ഭഗവാന്റെ ശരീരത്തിനെ കാണുന്നില്ല. അത് ന ആലോകയൻ, കാണാതെ കണ്ട്. മനസ്സിൽ ചിന്ത വരികയാണ്, ചിന്താമകൽ, ചിന്തയെ പ്രാപിച്ചു. എന്താ ചിന്ത? കഹ ഏഷ കമലോദരേ മഹതി നിസ്സഹായോഹ്യഹം. ഈ കമലത്തിൻ്റെ ഉദരത്തിൽ, മധ്യഭാഗത്ത് മഹത്തായ കമലം, മഹതി കമലോദരേ, മഹത്തായ ഈ പത്മത്തിൻ്റെ മധ്യഭാഗത്ത്, മഹത്തായ പത്മം എന്ന് പറയാൻ കാരണം പ്രപഞ്ചം മുഴുവൻ അതിലാണ്, ആ കമലത്തിലാണ് പ്രപഞ്ചം മുഴുവൻ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അത് മഹത്ത്. അങ്ങനെയുള്ള അതിൻ്റെ മധ്യത്തിൽ നിസ്സഹായ അഹം, എനിക്ക് സഹായിക്കാൻ ആരുമില്ല, ആരും സഹായിക്കാനില്ലാതിരിക്കുന്ന ഞാൻ. അപ്പോൾ ഒരു കമലം മാത്രമുണ്ട്, ആ കമലത്തിൻ്റെ ആശ്രയം എവിടെയാണെന്ന് അറിയില്ല, ആ കമലത്തിൻ്റെ മധ്യത്തിൽ ഞാൻ മാത്രമുണ്ട്, എന്നെ സഹായിക്കാൻ ആരുമില്ല. നിസ്സഹായ ഹി അഹം കുതസി ഇതമംബുജം സമജിനി, എവിടുന്നാണ് ഈ താമര വളർന്നു വന്നത്, പൊട്ടി വന്നത്? ഇതി ചിന്താമകൽ എന്നുള്ളതായ ചിന്തയെ പ്രാപിച്ചു. സംശയങ്ങൾ, ധാരാളം സംശയങ്ങൾ വരുന്നു. ആര് ഈ മാർഗത്തിൽ പോകുന്നുവോ അവർക്ക് സംശയങ്ങൾ വരും. അതാണ് ആധ്യാത്മിക മാർഗത്തിലാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. ആധ്യാത്മിക മാർഗത്തിൽ എന്താണ് ബ്രഹ്മം, എന്താണ് പ്രകൃതി, എന്താണ് മായ, ആരാണ് ജീവാത്മാവ് എന്നുള്ളതായ സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവും. ആ സംശയങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കണം, പ്രയത്നം വേണം. പുരുഷപ്രയത്നം എന്നാണ് അതിന് പറയുക. സ്ത്രീക്കും ഉള്ള പ്രയത്നമാണ് പുരുഷപ്രയത്നം, അല്ലാണ്ട് പുരുഷന് മാത്രമുള്ളതല്ല. പുരുഷപ്രയത്നം ചെയ്യണം. എന്തൊരു സംശയം വന്നാലും ആ സംശയത്തെ തീർക്കാൻ വേണ്ടിയുള്ള പ്രയത്നം. സംശയങ്ങളെ തീർക്കാൻ ആരാണ്? ആചാര്യന്മാർ. ആചാര്യന്മാർ എവിടുന്ന്, അവർക്ക് എവിടുന്ന് കിട്ടി? ശാസ്ത്രങ്ങളിൽ നിന്ന്. ശാസ്ത്രങ്ങൾ എവിടുന്ന് വന്നു? ഋഷികളിൽ നിന്ന്. ഋഷികൾക്ക് എങ്ങനെ കിട്ടി? ധ്യാനാവസ്ഥ തദ്ഗതേന മനസ്സാ, അവർ ധ്യാനത്തിലിരിക്കുമ്പോൾ അവർക്ക് അങ്ങോട്ട് വന്നതാണ്, അല്ലാണ്ട് അവരുടെ ബുദ്ധിയിൽ വന്നതല്ല. ആ സമയത്ത് അവർക്ക് വന്നതു, പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ശിഷ്യന്മാരെ എഴുതിയെടുത്തു. അപ്പോൾ ഋഷിമാരിൽ നിന്ന് വന്നതായ ആ ജ്ഞാനം, ആ ജ്ഞാനമാണ് ആചാര്യന്മാർ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എപ്പോഴെല്ലാം ആധ്യാത്മിക മാർഗത്തിൽ നമുക്ക് സംശയങ്ങൾ വരുന്നുവോ, നമ്മൾ ശാസ്ത്രങ്ങളെ ആശ്രയിക്കണം. ശാസ്ത്രം നന്നായി പഠിച്ചിട്ടുള്ളതായ ശ്രോത്രിയന്മാരായിരിക്കുന്ന ആചാര്യന്മാരെ സമീപിച്ച് അതിന് വേണ്ടതായ, എന്താ പറയേണ്ടത്, അവരിൽ നിന്ന് സഹായം തേടണം എന്നർത്ഥം. ഇവിടെ ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലിയ ആചാര്യൻ, അതാണ്. ചിന്താമകാൽ എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചു എന്നർത്ഥം. കുതസി ഇതമംബുജം സമജനി, എവിടുന്നാണ് ഈ താമര ഉണ്ടായത് എന്നുള്ളതായ ചിന്ത ഭഗവാൻ അറിഞ്ഞു. ഭഗവാൻ ഉടനെ അത് പ്രകാശിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് അതിന് ബ്രഹ്മാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതായ ആ പ്രയത്നം, പുരുഷപ്രയത്നമാണ്. അദ്ദേഹം ആദ്യം നാലുപാടും നോക്കിയപ്പോൾ തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു. നാല് മുഖങ്ങൾ കൊടുത്തു, നാല് മുഖങ്ങൾ മാത്രമല്ല, എട്ട് കണ്ണുകൾ കൊടുത്തു. അംബുജം പോലെ പ്രകാശിക്കുന്ന ആ എട്ട് കണ്ണുകൾ കൊണ്ട് എല്ലാം നോക്കിക്കാണാം, പക്ഷെ എന്നിട്ടും ഒന്നും നോക്കി കാണുന്നില്ല. അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി എന്നർത്ഥം. നമ്മളും ആ വിധത്തിൽ ചിന്തിക്കണം. മഹാർണവ വിഘൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ
കയേഷ കമലോദരേ മഹതി നിസ്സഹായോഹ്യഹം കുതസ്സിദിതമംബുജം സമജനീതി ചിന്താമഗാത്. സന്ധിവിച്ഛേദം. മഹാർണവ വിഘൂർണിതം കമലം പ്ലസ് ഏവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ കഹ ഏഷഹ കമലോദരേ മഹതി നിസ്സഹായഹ ഹി പ്ലസ് അഹം കുദസ്വിത് പ്ലസ് ഇദം പ്ലസ് അംബുജം സമജനി പ്ലസ് ഇതി ചിന്താം അഗാദ്. പദച്ഛേദം. മഹാർണവ വിഘൂർണിതം മഹ അർണവ വിഘൂർണിതം തദുപാശ്രയം തത് ഉപാശ്രയം നാലോകയൻ ന ആലോകയൻ കമലോദരേ കമല ഉദരേ കുതസ്വിത് കുതഹ സ്വിത്ത്.